നമസ്കാരം. പോത്തേട്ടന്റെ ഭാര്യയ്ക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി കിട്ടിയതിൽ കേരളമെങ്ങുമുള്ള അന്തങ്ങൾ ആഹ്ലാദഭരിതരാണ്. ലോകമെങ്ങുനിന്നും അഭിനന്ദനങ്ങൾ പ്രവഹിക്കുകയാണ്. ഒരു കഥ പറഞ്ഞു തുടങ്ങാം. പണ്ട് പോത്തേട്ടൻ എം പി ബോർഡ് വെച്ച് നടക്കുന്ന കാലത്ത് ഭാര്യ പെണ്ണുമ്പുള്ള സർവീസ് കമ്മീഷന്റെ കോളേജ് അധ്യാപക നിയമനത്തിലേക്കുള്ള പരീക്ഷ എഴുതി. ഇന്റർവ്യൂവിന് കൊടി വെച്ച കാറിൽ പൊടിയൊക്കെ പറത്തിയാണ് പുള്ളിക്കാരി എത്തിയത്. പക്ഷേ പരീക്ഷയുടെ മാർക്ക് ചതിച്ചു. റിസൾട്ട് വന്നപ്പോൾ വിപ്ലവ സഹാത്തിയുടെ പേര് അതിലില്ല. പാസസ് തന്നെ. അല്ലാതെ എന്താ ഇപ്പൊ പറയുക? സഖാക്കൾ വെറുതെ ഇരിക്കുമോ? ഞങ്ങളുടെ സഖാവിന്റെ ഭാര്യയെ ഉൾപ്പെടുത്താത്ത ലിസ്റ്റിനെതിരെ കേസിന് പോയി. പെണ്ണുമ്പിള്ള കമ്മീഷന്റെ സഹായത്തോടെ അനുകൂല വിധിയും സമ്പാദിച്ചു. സപ്ലിമെന്ററി ലിസ്റ്റിൽ പേരും വന്നു. ചരിത്രത്തിലാദ്യമായി സപ്ലിമെന്ററി ലിസ്റ്റ് മെയിൻ ലിസ്റ്റുമായി മെർജ് ചെയ്തു. എല്ലാ മതേതര ജനാധിപത്യ പുരോഗമന ആശയങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് ഓർക്കണം. പക്ഷേ എന്നിട്ടും റാങ്ക് ലിസ്റ്റിൽ ഡബിൾ സെഞ്ചുറിക്ക് മുകളിലാണ് വന്നത്. അതോടെ സർക്കാർ ജോലി എന്ന മോഹം സഖാത്തി അങ്ങ് ഉപേക്ഷിച്ചു. കാരണം പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകാൻ പറ്റില്ല എന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി. അപ്പോഴാണ് പരീക്ഷയില്ലാത്ത ഇന്റർവ്യൂ എന്ന ഭീകര കടമ്പ മാത്രമുള്ള സർക്കാർ ശമ്പളം കിട്ടുന്ന ജോലിയെക്കുറിച്ച് കേട്ടത്. ഇന്റർവ്യൂ പാനലിൽ ഉണ്ടാകുന്നതെല്ലാം അന്തങ്ങൾ. പിന്നെ എന്താണ് വേണ്ടത്? സഖാക്കൾക്ക് പി എച്ച് ഡി കിട്ടുന്നതിൻ്റെ കഥകൾ കേൾക്കാത്തവരായി ആരും ഉണ്ടാകില്ല എന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ 10 പേരോട് മത്സരിച്ച് വിജയിക്കാൻ ഇവറ്റകൾക്ക് കഴിയില്ല. അതുകൊണ്ട് വളഞ്ഞ വഴിയേ പോകും. നവോത്ഥാനവും പുരോഗമനവുമെല്ലാം തള്ളിമറിച്ചിട്ട് ഒരു ജോലി കിട്ടാൻ ജാതിയും മതവും എല്ലാം എടുത്ത് ഉപയോഗിക്കും. കഴിവില്ലായ്മയും അസൂയയുമാണ് ഒരാളെ അന്ധമാക്കുന്നതെന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണിത്. ഇതിൽ ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് പഠിച്ച് ഉയർന്ന റാങ്കുകൾ നേടി എല്ലാ യോഗ്യതയുമുള്ളവരെ തഴയുന്നതാണ്. ഇവിടെ സഖാത്തി 1-ാം റാങ്കുകാരിയായപ്പോൾ ഡിഗ്രിക്കും പി ജിക്കും എല്ലാം റാങ്കുണ്ടായിരുന്ന നിരവധി ശ്രദ്ധേയമായ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ 2-ാമതായി. ഒരു യോഗ്യതയുമില്ലാത്ത വളഞ്ഞ വഴിയിലൂടെ ഡിഗ്രിയും പി എച്ച് ഡിയും എല്ലാം നേടി ഇന്റർവ്യൂ പാനലിലെ അടിമകളെ ഉപയോഗിച്ച് ജോലിക്ക് പ്രവേശിക്കുന്ന ഇക്കൂട്ടരിൽ നിന്ന് എന്താണ് വിദ്യാർത്ഥി സമൂഹം ഇനി പ്രതീക്ഷിക്കേണ്ടത്? ഇവരൊക്കെ എന്താകും ജോലിയിൽ പ്രവേശിച്ചാൽ ചെയ്യുക? ഇവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ നിലവാരം എന്തായിരിക്കും? വേലയും കൂലിയും ഇല്ലാത്ത നേതാക്കന്മാരുടെ ഭാര്യമാരെ മുഴുവൻ ഇത്തരത്തിൽ വളഞ്ഞ വഴിയിലൂടെ തള്ളിക്കയറ്റുകയാണ്. അക്കാദമിക് രംഗത്ത് ഇതുപോലുള്ള മരപ്പാടുകളുള്ളപ്പോൾ എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്തു നിന്നും പ്രതിഭകൾ ഉയർന്നു വരിക? അടിമകളായി ആർത്തു വിളിക്കുന്ന ആളുകൾ എന്ന കോമാളിക്കൂട്ടങ്ങൾക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് ടെസ്റ്റുകൾ പാസ്സായി ഇന്റർവ്യൂവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഒടുവിൽ പാർട്ടി അടിമ അല്ലാത്തതിന്റെ പേരിൽ പുറത്താക്കപ്പെടുന്നവരുടെ വേദന മനസ്സിലാകില്ല. ഓൾ ഇന്ത്യ പരീക്ഷയാണ് നടത്തേണ്ടത്. ഇതുപോലുള്ള കോമാളിക്കൂട്ടങ്ങൾക്ക് അതിൻ്റെയൊന്നും 7 അയലത്ത് പോലും വരാൻ കഴിയില്ല. അങ്ങനെ പാസ്സായി വരുന്നവരെ വേണം ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളിൽ അധ്യാപകരായി നിയമിക്കാൻ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ചയെക്കുറിച്ച് വാതോരാതെ തള്ളിമറിക്കുന്ന ആളുകൾ ഇതൊക്കെ കാണുമ്പോൾ മിണ്ടാതിരിക്കും. എന്തായാലും ആർപ്പുവിളികൾ നടക്കട്ടെ. പക്ഷേ ഈ ആർപ്പുവിളികൾക്കിടയിൽ അർഹതയുണ്ടായിട്ടും ഉയർന്ന അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും തഴയപ്പെട്ട ആളുകളുടെ കണ്ണുനീർ കൂടിയുണ്ടെന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. വെബ് ഡെസ്ക്, തത്വമേനൂസ്.